ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ഒന്നും കഴിച്ചില്ലല്ലോ. ഇന്ന് ട്രിപ്പ് ആറരയ്ക്ക്. ഇനിയിപ്പോ കഴിക്കാനും കുടിക്കാനൊക്കെ ഒന്ന് നേരം പോവും. ഉച്ചയ്ക്ക് ഇത്തിരി നേരത്തെ ബസ് സ്റ്റോപ്പിലേക്ക് ചോറ് കൊടുത്താച്ചാ മതി. പിന്നെ ആ ദല്ലാള് ഗോപാലൻ നായർ വിദ്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആലോചന ഒന്നുകൂടെ ആലോചിച്ചാലോ? അതിപ്പോ കുറച്ചുനാളായില്ലേ പറഞ്ഞിട്ട്. ആ ചെക്കന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവോ? അത് നല്ല ഒരു ആലോചനയായിരുന്നു. ആ ഗോപാലൻ നായരെ കണ്ട് ഒന്ന് ചോദിച്ചു നോക്ക്. വിദ്യ സുഷമി അമ്പലത്തിൽ പോയി വന്നിട്ടില്ലല്ലോ. ഇല്ല. ഇന്ന് വിശാഖേട്ടന് വിവാഹ നിശ്ചയ. ചേച്ചിക്ക് വിഷമമുണ്ടോ? ഇല്ല. ചേച്ചിയുടെ മനസ്സ് എനിക്കറിഞ്ഞൂടെ. സ്നേഹത്തെ കുറിച്ച് ഒരുപാട് വാചടിച്ചപ്പോഴും എനിക്ക് തോന്നിയതാ വിശാഖേട്ടനും മനമാറ്റം ഉണ്ടാവുന്ന. ചേച്ചി അയാളെ മനസ്സുകൊണ്ട് മോഹിച്ചു എന്നല്ലേ ഉള്ളൂ. സാരില്ല, ഇങ്ങനൊരു ബന്ധമില്ലായിരുന്നു എന്ന് വിചാരിച്ചാ മതി. മറ്റൊരു പെണ്ണിനെ ഭാര്യയായി സങ്കല്പിക്കാൻ പോലും എനിക്ക് വിഷമമാണ്. നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ അച്ഛനും അമ്മയും നാളെ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പെൺമക്കൾ ഓരോ ചെറുക്കന്മാരെ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ കുറുപ്പേ. എനിക്കൊന്നേ പറയാനുള്ളൂ, വിശാഖന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എതിർത്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ രണ്ടുപേരും തമ്മിൽ സ്നേഹമാണെന്ന് കരുതി സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. 100,000 രൂപ ഞങ്ങൾക്ക് തീർത്തും കിട്ടണം. ഭൂപണയ ബാങ്കിന്ന് ലോൺ പാസ്സായിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ വായ്പയായിട്ട് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 20 സെന്റ് ഭൂമി വിൽക്കാനും ഏർപ്പാടാക്കി, അതിന്റെ അച്ചാരും വാങ്ങി. എന്നാലും തികയുന്നില്ലോ ഭാര്യ. ആകെ ഉള്ള 50 സെന്റിൽ 20 സെന്റ് ഭൂമിയും വിറ്റ് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ കടവും വാങ്ങി ഈ ഒരു കല്യാണം മാത്രം നടത്തിയാ മതിയോ? താഴെ ഇനി 1-2 എണ്ണം കൂടി ഇല്ലേ? ആദ്യം ഇത് നടക്കട്ടെ, പിന്നീട് അവൻ ശേഷമുള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്ഥിതി അവർക്ക് അറിഞ്ഞൂടെ? വിശാഖനായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ. സംസാരിച്ചു. ഈ കാര്യത്തിൽ അച്ഛനമ്മമാരെ ധിക്കരിച്ച് അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയണത്? എനിക്ക് വിവാഹം വേണ്ട. എന്താ മോളെ, 1,00,000 രൂപ കൊടുത്ത് സ്നേഹം വിലക്ക് വാങ്ങിക്കാൻ മാത്രം അത്ര പണക്കാരൊന്നും അല്ലല്ലോ നമ്മള്. മോള് മനസ്സിൽ ആഗ്രഹിച്ച കാര്യമല്ലേ, അത് നടക്കട്ടെ. 25,000 രൂപയുടെ കുറവല്ലേ ഉള്ളൂ. മോള് വിശാഖനെ കണ്ട് സംസാരിച്ച അവൻ സമ്മതിക്കാതിരിക്കില്ല. എന്ത് പറയാൻ, 25,000 രൂപയ്ക്ക് സ്നേഹം വില കുറച്ച് തരാൻ പറയണോ? എന്നേക്കാൾ എന്റെ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരാൾ എനിക്ക് കാണണ്ട. അങ്ങനെയുള്ള ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് വേണ്ട. ഇനി വിവാഹത്തിന് വേണ്ടി അച്ഛൻ ആരോടും കടം വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും വേണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്കിത് വേണ്ട. വിദ്യേ, എത്ര നേരായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാം. ഇതുപോലൊരു രാത്രിയിലൂടെ കടന്നു പോന്നവളാ ഞാനും. കരയരുതെന്ന് ഞാൻ പറയില്ല, കരഞ്ഞോളൂ, മനസ്സിന് അല്പം ശാന്തത കിട്ടും. അങ്ങനെ നീ ഇപ്പൊ കേട്ടില്ല. അമ്മേ, പോനെ, ഉച്ചയ്ക്ക് വേഗം വരണം. അച്ഛന് ബസ്സിൽ ചോറ് കൊണ്ടു കൊടുക്കാനാ. എന്തൊരു കിടപ്പാ ഇത്! എണീറ്റ് എഴുന്നേക്കാൻ. അപ്പുറത്തെ അമ്മയും ചേച്ചിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയോ? ഞാൻ പോവാ. ചേച്ചി, ഇന്നാ ഫീസ് അടയ്ക്കേണ്ടത്? നീ കോളേജിൽ നിന്ന് വരുമ്പോ ഒരു പാക്കറ്റ് ബട്ടൺസ് കൂടി വാങ്ങിച്ചോണ്ട് വരണം.
ഹലോ വിശാഖൻ സാറേ. എന്താ സാറേ കണ്ടിട്ട് കാണാത്ത പോലെ? എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ബസ് പോവും. ഇപ്പൊ തിരക്കൂടും എനിക്കറിയാം. നേരത്തെ ഞാൻ വരാൻ വേണ്ടി ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കാറുണ്ടായിരുന്നല്ലോ വിദ്യേച്ചിട്ട് വിശേഷങ്ങൾ അറിയാൻ. ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലെ? അത് എത്ര നാള് പുറകെ നടന്നിട്ട് നിങ്ങൾ എന്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റിയെടുത്തത്? ചേച്ചിയെ കിട്ടിയില്ലെങ്കിൽ ചത്തകളെന്ന് അവര് പറഞ്ഞില്ലേ നിങ്ങള്? എന്റെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാ? ശരിക്കും മനസ്സിലായി. കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ വേഷമല്ലാതെ പുരുഷത്വത്തിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ലാന്ന്. അതുണ്ടായിരുന്നെങ്കിലേ ഇത്ര നാണം കെട്ട രീതിയിൽ നിങ്ങൾ എന്റെ ചേച്ചിയെടുത്ത് പെരുമാറില്ലായിരുന്നു. എന്റെ അച്ഛനമ്മമാരുടെ താല്പര്യം കൂടി? അച്ഛന്റെ അമ്മയുടെയും താല്പര്യത്തോടു കൂടി അല്ലല്ലോ നിങ്ങൾ എന്റെ ചേച്ചിയെ സ്നേഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് എന്റെ ചേച്ചിയല്ല, പണമാണ്. സുഷമേ, ഞാൻ തന്റെ ഇടം ഉണ്ടെങ്കിൽ എത്രയോ വഴികൾ കിടക്കും. വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ചേച്ചി ഇറങ്ങി വരുവായിരുന്നല്ലേ നിങ്ങളുടെ കൂടെ. ഏതെങ്കിലും ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു താലിച്ചരട് വാങ്ങി കെട്ടിയിരുന്നെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ അത് പണത്തിനോട് ആർത്തിയില്ലാത്ത നട്ടിലുള്ള ആണുങ്ങൾക്ക് പറ്റൂ. എന്റെ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റിപ്പോയി. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ ഷണ്ണന്മാർക്കും മീശ മുളയ്ക്കുമെന്ന്. ഈ വിവാഹം നടക്കില്ലെന്ന് കരുതി വിദ്യേച്ചി ആത്മഹത്യ ചെയ്യുന്നെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ചേച്ചി ഒരു പാവായി പോയതുകൊണ്ടാ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ വിലപേശൽ എന്റെ അടുത്തായിരുന്നെങ്കിൽ മറ്റൊരു പെണ്ണിന്റെ കഴുത്തി താലി കെട്ടാൻ നിങ്ങളുടെ കൈ പൊങ്ങില്ലായിരുന്നു. സുഷമേ താൻ പോടോ.